അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലം ഇത്താ റസൂലാഹിഅ വസ്ലം ലുഖ്അത്തൻ പ്രവാഹു മുസ്ലിം പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹുത്താലെ നമ്മെ സൂക്ഷ്മതയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ വീട് ശാന്തിയുടെ തീരമായി തീരേണ്ടതുണ്ട് വീടിന് നാം പല പേരുകൾ നൽകാറുണ്ട് ദാറുൻ മൻസിലുൻ മസ്കനുൻ ബൈത്തുൻ എന്നിങ്ങനെയുള്ള വീടുകളിൽ ഏറ്റവും അനുയോജ്യമായ നാമം മസ്കനുൻ എന്നാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഗേഹം എന്നാണതിന് വിളിക്കുക കഞ്ഞിയും ചമ്മന്തിയും ചെറുവീടുമാണെങ്കിലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതാവാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് വളരെ അനുഗ്രഹീതമായിരിക്കും ആവശ്യങ്ങളും കുടുംബപരവുമായ ചർച്ചകൾ അനിവാര്യവും അതുപോലെ തന്നെ അത്യന്താപേക്ഷിതവുമാണ് എന്നാൽ അന്യകാര്യങ്ങളും കുടുംബ ചർച്ചകളിൽ വന്നു ചേരുമ്പോൾ അവ ഒഴിവാക്കിയാൽ കുടുംബം ഒരു നല്ല ശാന്തി തീരമായി മാറും അല്ലാത്ത പക്ഷം അശാന്തിയുടെ പുകച്ചിൽ രൂപാന്തരപ്പെടുകയും അതുവഴി കുടുംബത്തിൻ്റെ സ്നേഹത്തിന് ഉലച്ചിൽ സംഭവിക്കുകയും ചെയ്യും ഒരുപക്ഷെ അത് കുടുംബകലഹത്തിലേക്കും അതുവഴി ചിലപ്പോൾ ബന്ധവിച്ഛേദനത്തിലേക്കും എത്തിച്ചേരാൻ കാരണമായിത്തീരും ഇതിന് പ്രധാനമായ കാരണം പരിശോധിച്ച് നോക്കിയാൽ വളരെ നിസ്സാരവും വളരെ ഒഴിവാക്കപ്പെടേണ്ടതുമായ കാര്യങ്ങളുമായിരിക്കാം ഇവിടെ നാം പരിശോധിക്കുമ്പോൾ പരിഹാരങ്ങളുടെ മതമായ ദീനുൽ ഇസ്ലാം ലോകത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ തിരുദൂതനായ മുഹമ്മദ് മുസുഫ സൊല്ലാഹു അലിഹി വസ്ലം നൽകുന്ന ഒരു കൃത്യമായ നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലഹി രേഖപ്പെടുത്തുന്ന ഹദീസിലെ ആദ്യ വാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ലാ യഫ്രുഖ് മക്്മനുൻ മക്്മനത്തൻ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് പല നാട്ടിലും അതിനെ പല രൂപത്തിലാണ് പറയുക ഉരസിക്കൊണ്ടിരിക്കുക എന്നും ദേഷ്യം പിടിപ്പിക്കുക എന്നും ചൊറിയുക എന്നും ഒന്നൊക്കെ പറയാറുണ്ട് ഇത്തരം ഒരു പ്രവണതയും ഒരാളിലൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്കൊക്കെ അറിയാം ഒരു വലിയ തീപിടുത്തത്തിന് കാരണമായി തീരുന്നത് ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയായിരിക്കാം അതുകൊണ്ട് പണ്ടിതൊരു പണ്ഡിതൻ പറയുകയുണ്ടായി ഒരു വലിയ തീപിടുത്തത്തിന് കാരണമായിത്തീരുന്ന ആ ഒരു തീ തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു വെള്ളത്തിൻ്റെ തുള്ളിയായി തീരാൻ കഴിഞ്ഞാൽ ഒരുപാട് അഗ്നി സ്ഫോടനങ്ങൾ ഇല്ലാതെയായി തീർക്കാൻ കഴിയും കുടുംബാന്തരീക്ഷവും ഇത്തരമൊരു അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ തീരുമാനിക്കേണ്ടത് ആ കത്തിക്കുന്ന തീയിലെ ആദ്യത്തെ കഷ്ണം നാം ആവാതെ ഇരിക്കാനും അത് കെടുത്തുന്ന ആദ്യത്തെ തുള്ളി നാം ആവാനും പരിശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് എങ്കിൽ സംതൃപ്തമായൊരു കുടുംബം ശാന്തമായൊരു കുടുംബം സമാധാനപൂർവ്വമായൊരു കുടുംബം സംയാതമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അള്ളാഹു സുബഹാനു ഹുഹത്തേൽ സംതൃപ്തകരമായ കുടുംബജീവിതവും സമാധാന അന്തരീക്ഷവും ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അനു അലഹമുല്ലാറബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാ